السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد كوي توقف من درا لهم برا إبريل 22 رندا 1443 نانو رمضان 21 جمعة خطبة وشيم إيرم ماسة كارل بونيميريا ليلة القدر برارم رمبا مرجل كشيشم ഏ സത്യവിശ്വാസികളെ നിങ്ങളള്ളാഹുവിൽ തക്കവയുള്ളവരാകണം മുസ്ലിം ആയല്ലാതെ ആരും തന്നെ മരണപ്പെട്ടു പോകരുത് പരിശുദ്ധ റമദാനിലെ അവസാന പത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു നന്മകൾ വർദ്ധിപ്പിച്ചും സൽക്കർമ്മങ്ങൾ ചെയ്തും നമുക്ക് ആ പത്തിനെ ധന്യമാക്കാം അവസാന പത്തിലേക്ക് പ്രവേശിച്ചാൽ നബിസല്ലാഹു അലഹി വസല്ല കൂടുതൽ പരിശ്രമിക്കുമായിരുന്നു കുടുംബത്തെയും മുഴുവൻ ജനതയെയും നന്മകൾക്ക് പ്രേരിപ്പിക്കുമായിരുന്നു ആയിഷാറുഅള്ളാഹു അൻഹ പറയുന്നു അവസാന അവസാന പത്തായി കഴിഞ്ഞാൽ നബിസല്ലാഹു അലഹി വസല്ല മുണ്ടു മുറുക്കിയൊടുക്കും രാത്രി സജീവമാക്കും ബന്ധുക്കളെ വിളിച്ചുണർത്തുകയും ചെയ്യും വരാനിരിക്കുന്ന രാപ്പകലുകളെ പൂർണമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സജ്ജരാകേണ്ടതുണ്ട് അള്ളാഹു നരകമോചനം നൽകി ശാശ്വത നന്മയുടെ സ്വർഗത്തിൽ കടക്കാൻ നമുക്ക് തയ്യാറെടുക്കാം ജാബിർ അലി അള്ളാഹു പറയുന്നു നബി പറഞ്ഞു ഓരോ രാത്രിയും അള്ളാഹു നരകമോചനം നൽകുന്നതാണ് ലൈലത്തു കദറിനെ പ്രതീക്ഷിച്ച് നന്മകൾ ചെയ്യാൻ മത്സരിക്കുന്ന പുണ്യമേറിയ മഹത്തായ രാത്രികളിലൂടെയാണ് നാം കടന്നു പോകുന്നത് ആയിരം മാസത്തേക്കാൾ ഹൈറായ ആ രാത്രിയിൽ ആരാധനകളിൽ മുഴുകിയവൻ എത്ര ഭാഗ്യവാൻ ആ രാത്രിയുടെ പുണ്യം കളഞ്ഞവൻ വലിയ നഷ്ടത്തിൽ തന്നെ നാം പരിശുദ്ധ ഖുർആൻ ഇറക്കിയത് ലൈലത്തുൽ ലൈലത്തുൽ കദിനെ പറ്റി നിങ്ങൾക്കറിയുമോ ആയിരം മാസത്തെക്കാൾ പ്രാധാന്യമേറിയ രാത്രിയാണത് പ്രഭാതം വരെ രക്ഷയുടെ വചനങ്ങളുമായി ജിബ്രീൽ അലൈഹിസ്സലാമും മറ്റു മലക്കുകളും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന രാത്രി കൂടിയാണത് നബി പറഞ്ഞു യും പ്രതിഫലം പ്രതീക്ഷിച്ചും ആ രാത്രി പ്രതീക്ഷിച്ചുംസ്കരിച്ചവന് മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ രാത്രികളിൽ അള്ളാഹുവിനോട് പാപമോചനത്തിന് തേടിക്കൊണ്ടേയിരിക്കണം നബി നബി തങ്ങളോട് ചോദിച്ചു എന്താണ് ചൊല്ലേണ്ടത് പ്രവാചകരെ പറഞ്ഞു ീ എന്ന് പറയുക ദുനിയാവിൻ്റെ ജോലികൾ കൽപ്പം ഒഴിവ് നൽകി നന്മകളെ തേടി ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിച്ച് പള്ളികളിൽ ഏത്തിക്കാഫരിക്കൽ വളരെ പുണ്യമേറിയ കാര്യമാണ് നബി നബിസാഹു അലഹി വസ വഫാത്താകുന്നത് വരെയും അവസാന പത്തിൽ ബൈത്തുൽ പത്തിൽക്കാറുണ്ടായിരുന്നു ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് ഇന്ന് കൊതിസിന്റെ മണ്ണിൽ നടക്കുന്ന സയണിസ്റ്റുകളുടെ തേർവാഴ്ച ഏതൊരു മനുഷ്യനെയും ഞെട്ടിപ്പിക്കുന്നതാണ് ലോക മുസ്ലിംകൾ ഒന്നടങ്കം ഫലസ്തീനിലെ സഹോദരന്മാരുടെ കൂടെ നിൽക്കണം ഈ ചതിയുടെ ശത്രുതയുടെ നടപടികളെ അവസാനിപ്പിക്കണം പരിശുദ്ധ പ്രദേശവും വിശ്വാസികളുടെ സംരക്ഷണവും നാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെയും ഉൾപ്പെടുത്തണം ഇന്ന് മസ്ജിദുൽ അക്സയുടെ പവിത്രത കളങ്കപ്പെടുത്തിയിരിക്കുന്നു മുസ്ലിങ്ങളുടെ ഭൂമിയിൽ ജൂതർ അതിക്രമം നടത്തിയിരിക്കുന്നു അതിനുവേഷ ജൂത ഭരണകൂടം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രമ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു നിസ്കരിക്കുന്നവരെ പോലും തുറങ്കിലടക്കുന്ന നീച നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മതപരമായ ആരാധനാ കർമ്മങ്ങൾക്കോ രാജ്യാന്തര ഉടമ്പടികൾക്കോ കേവല മനുഷ്യത്വത്തിനോ പോലും ഒരു വിലയും കൽപ്പിക്കുന്നില്ല രാഷ്ട്രങ്ങളും വ്യത്യസ്ത സംഘടനകളും ഈ അതിക്രമം അവസാനിപ്പിക്കാൻ ആവശ്യമായത് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ സഹോദരന്മാരായ ഫലസ്തീൻ ജനതക്കും മസ്ജിദുൽ അക്കുസക്കും ആവശ്യമായ സംരക്ഷണം ലഭിക്കാൻ വേണ്ടത് ചെയ്യുക നമ്മുടെ പ്രാർത്ഥനകളിൽ അക്കാര്യം പ്രത്യേകം ഓർക്കുകയും ചെയ്യുക വാർമ